മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നടന്ന ഡ്രീം ഗോൾ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഫുട്ബോളിന്റെ ഹൃദയഭൂമിയായ മലപ്പുറത്തിന് ഗിന്നസ് റെക്കോർഡ്. 12 മണിക്കൂറിൽ 4,500 പെനാൽറ്റി കിക്ക് പൂർത്തിയാക്കിയാണ് സുവർണ നേട്ടം കൈവരിച്ചത്. രാവിലെ 7:38 തുടങ്ങിയ ഷൂട്ടൌട്ട് രാത്രി 7:36 അവസാനിച്ചത്. നിശ്ചിത സമയത്തിനോടും വേഗത്തിനോടുമുള്ള ഷൂട്ടൌട്ടിൽ ഫുട്ബോൾ ചരിത്രത്തിലേക്ക് പന്തടിച്ചു കയറ്റിയാണ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയത്. പെനാൽറ്റി കിക്ക് എടുക്കാൻ ഫുട്ബോൾ മത്സരത്തിന്റെ അതേ ആവേശത്തോടെയാണ് ഓരോ ഫുട്ബോൾ ആരാധകരും പയ്യനാട് സ്റ്റേഡിയത്തിൽ എത്തിയത്. സംസ്ഥാന കായിക വകുപ്പാണ് ഡ്രീം ഗോൾ ഗിന്നസ് റെക്കോർഡ് ഷൂട്ടൌട്ട് മത്സരം നടത്തിയത്. രാവിലെ 7:30 തുടങ്ങിയ ഷൂട്ടൌട്ടിൽ ഉച്ചയോടെ 3,000 കിക്കുകൾ പൂർത്തിയാക്കി ലോക റെക്കോർഡ് സ്വന്തമാക്കി. 2,500 കിക്കുകളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇത് മറികടന്നാണ് മലപ്പുറത്തിന്റെ നേട്ടം. ഗിന്നസ് റെക്കോർഡിൽ അവസാനത്തെ കിക്ക് പൂർത്തിയാക്കിയത് മന്ത്രി വി അബ്ദുറഹ്മാൻ ആയിരുന്നു. ഇത്രയധികം ഗോൾ കൗണ്ട് ചെയ്ത് മറ്റൊരു ചരിത്രവും ലോകത്തിലില്ല. ഈ 1 മില്യൺ ഗോൾ വന്നപ്പോൾ നമ്മൾ ആലോചിച്ചു അത് എന്തുകൊണ്ട് ഗിന്നസിലെത്തിക്കൂടാ, പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ മണ്ണിൽ കേരളത്തിൻ്റെ റെക്കോർഡ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യമാണ് ഇതിൻ്റെ പേരിൽ അറിയപ്പെടാൻ പോകുന്നത്. ഏറ്റവും അധികം ഗോൾ കൗണ്ട് ചെയ്യുന്ന രാജ്യമായി ഫുട്ബോളിൽ ഇന്ത്യയുടെ പേര് വരും. അതാണ് നമ്മൾ ആഗ്രഹിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. ഏകദേശം 70 സ്കൂളിലെ വിദ്യാർത്ഥികൾ നമ്മളോട് സഹകരിച്ചു. 25 ഫുട്ബോൾ അക്കാദമികൾ നമ്മുടെ കൂടെ ഇതിനു വേണ്ടി സഹകരിച്ചു. 12 മണിക്കൂറിൽ 4,500 കിക്ക് പൂർത്തിയാക്കിയതിന്റെ ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് അഡ്ജൂഡിക്കേറ്റർ ഋഷിനാഥിൽ നിന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് യു എ ലത്തീഫ് MLA, വഖഫ് ബോർഡ് ചെയർമാൻ TK ഹംസ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.